പാലക്കാട് കൊടുമ്പിൽ 3 പവൻ മോഷ്ടിക്കുന്നതിനായി വയോധികയെ കൊന്നത് വീട്ടിൽ ജോലിക്ക് വന്നവർ. മാല പൊട്ടിക്കുന്നത് തടഞ്ഞ പത്മാവതിയെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയാണ് കൊലപ്പെടുത്തിയത്. പ്രതികളും ചിറ്റൂർ സ്വദേശികളായ ബഷീർ, സത്യഭാമ എന്നിവർ കുറ്റം സമ്മതിച്ചതായി പാലക്കാട് ടൗൺ സൗത്ത് CI പറഞ്ഞു. 3 പവന്റെ സ്വർണമാലയ്ക്ക് വേണ്ടിയാണ് 74-കാരിയെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ കെട്ടിടം പണിക്ക് വന്നവർക്ക് കുടിവെള്ളവും പലഹാരവുമൊക്കെ നൽകാനായി പത്മാവതി എത്തുമ്പോൾ അവരുടെ മാലയിലായിരുന്നു ബഷീറിൻ്റെയും സത്യഭാമയുടെയും കണ്ണ. മുൻകൂട്ടി പദ്ധതിയിട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാം. പുതുവർഷത്തിൻ്റെ തലേന്നാൾ ഉച്ചയ്ക്ക് പത്മാവതിയുടെ കഴുത്തിലെ മാല മോഷ്ടിക്കാൻ തീരുമാനിച്ചു. മോഷണം പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ അവരെ കൊല്ലണമെന്നും ഇവർ തീരുമാനിച്ചിരുന്നു. സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തതിൽ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത ഒരു പിന്നെ മോഷണവും മർഡറുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മോഷണ ശ്രമത്തിനിടയ്ക്ക് ആളെ തിരിച്ചറിയുകയാണെങ്കിൽ ആളെ കൊല്ലണമെന്നുള്ളത് രണ്ടുപേരും കൂടി തീരുമാനിച്ചത് തന്നെയാണ്. രണ്ടുപേർക്കും അതിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. മകനും കുടുംബവും പുറത്തു പോയിരുന്നതിനാൽ രാത്രിയാണ് അവർ അമ്മയെ തിരഞ്ഞത്. പഴയ വീട്ടിൽ വീണുകിടക്കുന്ന അമ്മ മരിച്ചതായി മനസ്സിലാക്കിയെങ്കിലും പിന്നീടാണ് അവരുടെ മാല നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഇത് പോലീസിനെ അറിയിച്ചു. വീട്ടിൽ ജോലിക്ക് വന്നവരെയും അതിഥികളായി വന്നവരെയും ചുറ്റിപ്പറ്റിയായിരുന്നു പോലീസിന്റെ അന്വേഷണം. അതിൽ നിന്നാണ് ബഷീറിലേക്കും സത്യഭാമയിലേക്കും എത്തിയത്. ബഷീർ ഒളിവിൽ പോയതായി മനസ്സിലാക്കിയ പോലീസ് സത്യഭാമയെ കസ്റ്റഡിയിലെടുത്തു. അതോടെ മോഷണം കൊലപാതകത്തിലേക്ക് വഴിമാറിയ കഥയുടെ ചുരുളഴിയുന്നു. 3 ദിവസം മുൻപേ തന്നെ സത്യഭാമ ചിറ്റൂരിലെ ഒരു ജുവലറിയിൽ സ്വർണം വിൽക്കാൻ വരുന്നതിനെക്കുറിച്ച് സംസാരിച്ചുറപ്പിച്ചിരുന്നു. ഇതനുസരിച്ചാണ് മോഷ്ടിച്ച മാലയുമായി ബഷീർ ജുവലറിയിൽ പോകുന്നതും മാല വിൽക്കുന്നതും കിട്ടിയ പണത്തിൽ ഒരു പങ്ക് സത്യഭാമയ്ക്ക് കൈമാറുന്നതും. ഇരുവരും അടുത്ത കാലത്തായി വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങിയിരുന്നു. അതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതാണ് ഇവരെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഏഷ്യനെറ്റ് ന്യൂസ്, പാലക്കാട്.